മണിപ്പൂരിലെ രണ്ട് സ്ത്രീകൾ ഏറ്റവും ക്രൂരമാം വിധം ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ഞെട്ടി, ഇന്ത്യ നടുങ്ങി. ഞെട്ടുക എന്നുള്ളത്, നടുങ്ങുക എന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സ് അല്ല എന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞെട്ടുക എന്നുള്ളതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്, ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഒരു ജനത എന്ന നിലയിൽ നമ്മൾ അനീതി സംഭവിക്കുമ്പോൾ ഞെട്ടുന്നത്, നടുങ്ങുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആ നടന്ന സംഭവം, അതേത് സംഭവമാകട്ടെ, അനീതിയുടെ മഹാപർവം നമ്മുടെ രാജ്യത്ത് നമ്മുടെ അനുഭവത്തിൽ അസാധാരണമാണ് എന്നുള്ളത് കൊണ്ടാണ്. രണ്ട്, ഞെട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രതിഷേധമാണ്. ഇതിവിടെ സംഭവിക്കാൻ പാടില്ലല്ലോ എന്ന തിരിച്ചറിവിൻ പുറത്തുണ്ടാകുന്ന രാഷ്ട്രീയമായ ഒരു ജൈവ പ്രതികരണത്തിൻ്റെ പേരാണ് ഞെട്ടൽ. പക്ഷേ ഒരു ഫാസിസ്റ്റ് രാജ്യത്തിൽ ഫാസിസം പ്രവർത്തിച്ച് അത് ജനജീവിതത്തിൻ്റെ മനഃശാസ്ത്രത്തെ കീഴടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി ഞെട്ടാത്ത മനുഷ്യരെ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഞെട്ടാത്ത മനുഷ്യരെ ഉണ്ടാക്കുക, എന്നും സ്വാഭാവികമാണെന്ന് തോന്നിപ്പിക്കും വിധം നിരന്തരം ആവർത്തിച്ചുകൊണ്ട് അനീതികളെ സ്വാഭാവികവും അതിസാധാരണവുമാക്കി, ലഘുവാക്കി, ലളിതമാക്കി നമ്മുടെ ജീവിതത്തിൽ ഞെട്ടലെന്ന രാഷ്ട്രീയ പ്രക്രിയ ഇല്ലാതാകുന്നിടത്താണ് ശരിക്കും ഫാസിസം പ്രവർത്തിക്കുന്നത്. വർത്തമാന ഇന്ത്യ ഞെട്ടാത്ത മനുഷ്യരാൽ നിറയാൻ പോകുന്ന ഒരു രാജ്യമാണ് എന്ന ഭയാനകമായ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇനിയൊരു ഡീമോണിറ്റൈസേഷൻ ഉണ്ടായാൽ, ഇനിയൊരു നോട്ട് നിരോധനം ഉണ്ടായാൽ നമ്മൾ ഞെട്ടില്ല. നമ്മൾ 2016-ലോ 2018-ലോ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ഒരു ജനത എന്ന നിലയിൽ നമ്മൾ അടിമുടി ഞെട്ടി വിറങ്ങലിച്ച് വിറച്ച് മരവിച്ചതുപോലെ ഇനിയൊരു നോട്ട് നിരോധനം ഉണ്ടായാൽ നമ്മൾ ഞെട്ടില്ല. ഇനി വർഷങ്ങളോ നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്നുള്ളൂ പള്ളി പൊളിച്ച് അത് അമ്പലം സ്ഥാപിക്കാൻ ഒരു സർക്കാരോ ഒരു സുപ്രീം കോടതിയോ തീരുമാനമെടുത്താൽ വർത്തമാന ഇന്ത്യയിലെ സാമാന്യം ജനങ്ങൾ ഞെട്ടില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടില്ലല്ലോ എന്ന ചോദ്യമാണ് ആ തോന്നലിൻ്റെ യാഥാർത്ഥ്യം. എപ്പോഴും എപ്പോഴും ഒരു മനുഷ്യനും ഞെട്ടില്ല. നിത്യ ജീവിതത്തിൽ സാധാരണമാകുന്ന അനീതികൾക്കെതിരെ ആരാണ് ഞെട്ടുക? ഹത്രസിൽ ഒരു ദളിത് പെൺകുട്ടി ഏറ്റവും ക്രൂരമാം വിധം ഗാംഗ്രേപ്പിന് വിധേയമാവുകയും അവളുടെ അടിപടലം മായ്ച്ചു കളയും വിധത്തിൽ അവിടുത്തെ പോലീസുകാർ തന്നെ അവളുടെ എന്താണ് ശരീരം സംസ്കരിക്കുകയും 11 ദിവസത്തിന് ശേഷം അവളുടെ ശരീരത്തിൽ എന്താണ് ബീജമുണ്ടോ എന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നൊരു രാജ്യം. രണ്ടാമതൊരു ഹത്രസ് ആവർത്തിച്ചാൽ നമ്മൾ ഞെട്ടില്ല. ആസിഫ ബാനു ഇന്ത്യയിൽ ഇനി ആവർത്തിച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ ആസിഫ ബാനു എന്നുള്ള പെൺകുട്ടി 500 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വന്നൊരു പുരുഷനൻ അടക്കമുള്ള വലിയ ആൾക്കൂട്ടത്താൽ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഞെട്ടിയതുപോലെ ഇനിയൊരിക്കലും നമ്മൾ ഞെട്ടില്ല. കാരണം അത് സ്വാഭാവികമായി കഴിഞ്ഞു. പള്ളി പൊളിക്കുമ്പോൾ, ക്രിസ്ത്യൻ പള്ളികൾ മണിപ്പൂരിൽ പൊളിച്ചു മാറ്റുമ്പോൾ, ഒഡീസയിൽ സ്ത്രീകൾ, കന്യാസ്ത്രീകൾ തിരുവസ്ത്രം അഴിച്ചു മാറ്റിയവരെ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ഈ രാജ്യം ഞെട്ടിയതുപോലെ ഇനി നമ്മൾ ഞെട്ടില്ല. കാരണം എപ്പോഴും നമ്മൾ ഞെട്ടില്ല എന്നുള്ളത്. ഇങ്ങനൊരു ഗോത്ര ഇനി ഇന്ത്യയിൽ ആവർത്തിച്ചാൽ നമ്മൾ ഒരിക്കലും ഞെട്ടില്ല. വസ്ത്രം കണ്ട് ശത്രുക്കളെ വിദ്വേഷം ജനിപ്പിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാം എന്ന് പ്രതിരോധിക്കുന്ന മനുഷ്യർക്ക് നേരെ ഒരു ഭരണാധികാരി ഇനി ഇന്ത്യയിൽ പറഞ്ഞാൽ നമ്മൾ ഞെട്ടില്ല. നമ്മൾ മുൻപാണെങ്കിൽ ഒരു മതേതര സെക്യുലർ രാഷ്ട്രത്തിൻ്റെ അനുഭവ പരിസരത്ത് നിന്ന് നമ്മളിത് കേട്ടാൽ ഞെട്ടി നെടുങ്ങി വെറുങ്ങലിച്ചു പോകും. ഇത് ഈ രാജ്യത്തിൻ്റെ ഭാഷയാണോ എന്ന്. വിദ്വേഷം പ്രസംഗിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്ത് നിറയുമ്പോൾ, അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായി പടരുമ്പോൾ, നമുക്കിനി ഞെട്ടാൻ ഒരു മാർഗമില്ല. ഗാന്ധി 1948-ൽ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ ഞെട്ടിയതുപോലെ, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ ഞെട്ടിയതുപോലെ, കൽബുർഗി കൊല്ലപ്പെട്ടപ്പോൾ ഞെട്ടിയതുപോലെ, ഇനി ഒരു 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 എഴുത്തുകാരനോ ഒരു ബുദ്ധിജീവിയോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ കൊല്ലപ്പെട്ടാൽ ഇന്ത്യ ഞെട്ടില്ല. ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രം ഉയർന്നാൽ ഇനി ആരും ഞെട്ടില്ല. ഗാന്ധി എന്തിന് ആത്മഹത്യ ചെയ്തു ഇനി എന്നൊരു ചോദ്യം ഏത് ഭാഷയിലെയും ഏത് സംസ്ഥാനത്തെയും ചോദ്യപേപ്പറിൽ ഇനി പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ ഞെട്ടില്ല. ഞെട്ടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഞെട്ടാതിരിക്കുന്ന വിധത്തിലേക്ക് ഒരു ജനതയുടെ മനഃശാസ്ത്രത്തെ കീഴടക്കുന്ന, അനീതികൾ സർവ്വസാധാരണമാണെന്ന തോന്നലും ബോധ്യവും അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന, ഇനി പൗരത്വത്തിന് പുറത്താക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഈ രാജ്യത്ത് തടങ്കൽ പാളയങ്ങൾ ഉയരുന്നു എന്ന വാർത്ത വന്നാൽ നമ്മൾ ഞെട്ടില്ല. കാരണം ഞെട്ടേണ്ട കാര്യമില്ല, അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രതിരോധിക്കുന്ന മനുഷ്യരുടെ എന്താണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ആൾക്കൂട്ട വിചാരണ നടക്കുന്നൊരു രാജ്യം ആവർത്തിക്കപ്പെട്ടാൽ നമ്മൾ ഞെട്ടില്ല. ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ ഒരാൾ പിന്നെയും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മളെ ഞെട്ടിക്കുന്നതേ ഇല്ല. കാരണം അത് സ്ത്രീ പീഡനം പോലെ, ബലാത്സംഗം
വിഷയം പോലെ സർവ്വസാധാരണമായൊരു വിഷയമായി. ആൾക്കൂട്ടം തങ്ങൾക്ക് ഇന്നുവരെ അറിയാത്ത, തങ്ങളുടെ ശത്രുവേ അല്ലാത്ത ഒരാളെ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വേഷം ധരിച്ചതിൻ്റെ പേരിൽ കൊല്ലുന്ന വാർത്ത നമ്മളിനി ഞെട്ടിക്കുകയില്ല. നമ്മൾ ഞെട്ടാത്ത ജനതയാവുകയാണ്, നമ്മൾ ഞെട്ടാത്ത ജനതയാവുകയാണ്, നമ്മൾ ഞെട്ടാത്ത ജനതയാവുകയാണ്, ജനതയാക്കി നമ്മളെ മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ ഇനിയൊരു നജീബ് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് അപ്രത്യക്ഷമായ നമ്മൾ ഞെട്ടില്ല. ഇനിയൊരു രോഹിത് വെമില 213-ഓ 221-ഓ 100 റൂം നമ്പർ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, എനിക്കത് സാക്ഷാത്കരിക്കാനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറിൻ്റെ പടവുമായി ആത്മഹത്യ ചെയ്താൽ നമ്മൾ ഞെട്ടില്ല. നമ്മൾ ഞെട്ടുന്നൊരു പ്രോസസ്സിൻ്റെ, ഞെട്ടുന്നൊരു ജൈവ പ്രക്രിയയുടെ, രാഷ്ട്രീയ ബോധത്തിൻ്റെ എല്ലാ അടരുകളിൽ നിന്നും ഈ രാജ്യത്തെ സാധാരണ പൗരന്മാരെ പുറത്താക്കിക്കൊണ്ട് ഫാസിസം പ്രവർത്തിക്കുമ്പോൾ മണിപ്പൂർ നമ്മളെ ഞെട്ടിക്കുന്നുവെങ്കിൽ അതൊരു രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള, രാജ്യത്തിൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള, രാജ്യത്തിൻ്റെ ചരിത്രബോധത്തെ വീണ്ടെടുക്കാനുള്ള, രാജ്യത്തിൻ്റെ ഭാവനയെ, ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള മഹാസമരത്തിൻ്റെ തുടക്കമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. മണിപ്പൂർ നമ്മളെ ഞെട്ടിച്ചില്ലെങ്കിൽ പിന്നെ ചരിത്രത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മതേതര ഓർമ്മ ഒരു സ്വപ്നം പോലെ, ബാലിശമായ ഒരു രാക്കിനാവ് പോലെ മാഞ്ഞു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞെട്ടാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഈ രാഷ്ട്രീയ ഫാസിസ്റ്റ് ബോധ്യങ്ങൾക്കെതിരെ ഞെട്ടുകയും സമരമായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് വർത്തമാന ഇന്ത്യ, മോദിയുടെ ഇന്ത്യ നമ്മളോട് ആവശ്യപ്പെടുന്നത്.